അവളുടെയും മകളുടെയും ഇനിയൊരാക്ഷേപം കേൾക്കാൻ നമുക്കാവില്ല, ഇനി ക്ഷമിക്കാനുമില്ല. ദേശമംഗലത്തിന്റെ മണ്ണിൽ ആ അമ്മയും മകളും ഇനി ജീവിച്ചിരുന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ നാം പരിഹാസ്യനാവും. അതുണ്ടാവാൻ പാടില്ല. ഈ കത്തണം. കത്തി അമരുന്നത് വരെ കാത്തു നിൽക്കുകയും വേണം. ശരി തമ്പുരാൻ, ഇന്ന് തന്നെ ചെയ്തേക്കാം. ഏതോ ഒരു അദൃശ്യ ശക്തി അവളുടെ പിന്നിലുണ്ട്. എല്ലാത്തിൽ നിന്നും അമ്മയെ മകളെ രക്ഷിക്കാൻ. വെറുതെ കുടിലിന് തീ കൊളുത്തിയാ പോരാ, ആദ്യം അമ്മയും മകളെയും പിടിച്ച് വെളിയിലിറക്കണം. രണ്ടിനും തീ കൊളുത്തിയതിനു ശേഷം വീടിനകത്തിട്ട് വീടിന് തീ കൊടുക്കണം. അതിന്റെ ആവശ്യമുണ്ടോ തമ്പുരാൻ? കുടിലിന് തീ കൊളുത്തിയിട്ട് കുടിലിൽ നിന്ന് അവർ പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പിച്ചാൽ പോരെ? നാം പറഞ്ഞത് അനുസരിച്ചാൽ മതി. ഇനിയൊരു പരീക്ഷണത്തിന് നാം തയ്യാറല്ല. കരിഞ്ഞോട്ടിങ്ങോട്ടെ തള്ളേ മോളും. ദേശമംഗലത്തിന്റെ മണ്ണിൽ ചിത്രഭാനുവിനെതിരായി ഒരു പുല്ലാവ് പോലും മുളയ്ക്കാൻ നാം സമ്മതിക്കില്ല. എന്നിട്ടല്ലേ അവളും അവളുടെ മോളും. ക്രൂരതയാണെന്ന് എല്ലാരും പറയും. എല്ലാവരുടെയും വിരലുകൾ നമ്മുടെ നേരെ നീളുകയും ചെയ്യും. പക്ഷെ ആ നിമിഷം മുതൽ ആ പറയുന്നവർ മുഴുവൻ നമ്മെ പേടിക്കും. നമുക്കത് മതി. അനുജൻ തമ്പുരാനെ പോലെ എല്ലാരും സ്നേഹിക്കുന്നവനാകണ്ട എനിക്ക്. എല്ലാവരും പേടിക്കുന്നവനാവണം. എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരാളാവണം ചിത്രഭാനു. തമ്പുരാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുടിലിരിച്ചാൽ മാത്രം പോരാ, അമ്മയും കുഞ്ഞിനെയും വലിച്ചിറക്കി തീ കത്തിക്കണം. രണ്ടിനെയും വലിച്ചിറക്കടാ, രണ്ടിനെയും വലിച്ചിറക്കി പച്ചയ്ക്ക് കത്തിക്കണം. ആരാ ആരാ പുറത്ത്? ഒന്നിറങ്ങി പുറത്തേക്ക് വാ, പെട്ടെന്ന് വാ. ആരോ പുറത്തുണ്ട്. വരാനാ പറഞ്ഞത്? വാ മോളെ. ഇറങ്ങി വാടിയുടെ മിണ്ടോ വാടിയുടെ? എന്താടി നിനക്ക്, എന്താടി ഇത്ര അഹങ്കാരം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ നിന്റെ മകളെയും ഞങ്ങൾ പറഞ്ഞയക്കാൻ പോകുക? ഇല്ല, ആര് പറഞ്ഞാലും ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവില്ല. ഞങ്ങൾക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ല. ആര് പറഞ്ഞു? നിനക്കും നിന്റെ കുഞ്ഞിനും പോകാൻ ഇടമുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? കാലന്റെ അടുത്തേക്ക്. നാട് കടത്താനല്ല, തീ വെച്ച് കൊല്ലാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്ത്? ഞങ്ങൾക്ക് നിങ്ങളെ അറിയ പോലുമില്ല. പിന്നെ എന്തിനാ ഈ വൈരാഗ്യം കാണിക്കുന്നത്? നീ നിന്റെ മോളും ഈ നാട് നശിപ്പിച്ചു, ആചാരങ്ങളെ നശിപ്പിച്ചു, നാട്ടിലുള്ളവരെ എല്ലാം അപമാനിച്ചു. അതുകൊണ്ടാ നിനക്ക് ശിക്ഷ. ഞാൻ നിങ്ങളെ കാലു പിടിക്കാം. കുടില് കത്തിക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. ഞങ്ങൾ കേട്ടിയ കൽപ്പന അതല്ല. ദേഹമാസകലം തീ ആളിക്കത്തും. നീയും നിന്റെ മകളും അകത്ത് കിടക്കണം. നിങ്ങളിൽ നിന്ന് തീ പടർന്ന് കുടിലേക്ക്. ദേശമംഗലത്തേക്കുള്ള നിന്റെ വരവ് ചാകാൻ തന്നെയായിരുന്നടി. ദൈവമേ,
എന്താണിതൊക്കെ? തീവട്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളെ കൊല്ലം നോക്കിയായിരുന്നു. ഉടലൂടെ കത്തിച്ച് വീട് ഞങ്ങത്തിട്ട് പൂട്ടാനായിരുന്നു തീരുമാനം. എന്തിന്? നിങ്ങൾ ആരാണ്? ഇത്രയും ക്രൂരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അത് അപ്പോ ആചാര ലംഘനമാണ് പ്രശ്നം. അത് എളുപ്പത്തിൽ കത്തിക്കാവുന്ന ഒരു തീയാണ്. കഷ്ടമാണല്ലോ നിങ്ങളുടെ കാര്യം. നിങ്ങൾ അമ്മയും മകളും മാത്രമായി എങ്ങനെ ചെറുത്തു നിൽക്കുന്നു ഇവരോട്? ഭഗവതി തുണയുണ്ടല്ലോ, ആ വിശ്വാസത്തില് ഞങ്ങൾ ജീവിക്കുന്നത്. അവിടുന്ന് ആരാണ്? എന്റെ പേര് ഗംഗാദത്തൻ. ഞാനിവിടെ അടുത്തൊരു ഗുരുകുലത്തിലേക്ക് വന്നതാ. നടന്നെത്തിയപ്പോൾ പാതിരാവായി. പന്ത വെളിച്ചം കണ്ടപ്പോ എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലായി. അതാണ് ഇങ്ങോട്ട് കയറിയത്. മോളുടെ പേരെന്താ? കുഞ്ഞിപ്പെണ്ണ്. വല്ലാതെ പേടിച്ചല്ലോ. അമ്മയെ പോലെ മോൾക്ക് ഭഗവതിയിൽ വിശ്വാസമില്ലേ? ഉണ്ട്, ഞാൻ എപ്പോഴും ഭഗവതിയെ വിളിക്കും. ആ ശക്തി തന്നെയാണ് അവിടെ നിന്നെ ഇപ്പൊ കൊണ്ടുവന്നത്.